എല്ലാ മതത്തിലുമുണ്ട്, വിശ്വാസം ഇല്ലാത്തവരിലുമുണ്ട്, അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസമുള്ളവരിലും സമൂഹത്തിൽ ഒന്നടങ്കം അന്ധവിശ്വാസമുണ്ട്. നമുക്കറിയാലോ, ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യം ഒരു റോക്കറ്റ് നിർമ്മിക്കുന്നതിന് എത്ര മനുഷ്യാധ്വാനമുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയും സമ്പത്തും ചെലവഴിച്ചുകൊണ്ടാണ് ഒരു റോക്കറ്റ് ഉണ്ടാക്കുക. പക്ഷേ അത് റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ ഓ ഒരു ജ്യോതിഷത്തിൻ്റെ സമയം പറയണം. എന്തൊരന്ധ വിശ്വാസമാണിത്. ഒരു കപ്പൽ ഒരു രാജ്യത്തുണ്ടാക്കിയാൽ ആ കപ്പൽ എപ്പോഴാണ് നീറ്റിലിറക്കേണ്ടത് എന്ന് ആ കപ്പലുണ്ടാക്കിയ എഞ്ചിനീയർമാർക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. നമ്മുടെ നാട്ടിൽ അത് തീരുമാനിക്കുന്നവൻ ജ്യോതിഷിയാണ്. അവൻ ഇന്ന നക്ഷത്രം നോക്കി പറയണം, ഇന്ന രാശിയിൽ ഇന്ന ദിവസമാണ് നീറ്റിലേക്ക് ഇറക്കേണ്ടത്, ഇന്ന സമയത്താണ് ഇത് ആകാശത്തേക്ക് വിടേണ്ടത് എന്ന് പറയണമെന്ന. 13 നമ്പർ കാറ് പല മന്ത്രിമാർക്കും പേടിയായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. ഹൈക്കോടതിയിൽ 13 നമ്പർ മുറി ഉണ്ടാകൂല. എന്നിട്ട് ഓരോ ഫ്ലോറിനും പിന്നെ എ ബി സി ഡി നമ്പർ കൊടുത്താൽ ചരിത്രം ഞാൻ അറിയുന്നില്ല. നമുക്കെല്ലാം അടിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. 13 പേടിയാണ്. ആർക്ക്? ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും മന്ത്രിമാർക്കും വിദ്യാഭ്യാസമുള്ള ഭരണാധികാരികൾക്കുമൊക്കെ. എന്നാൽ ചില ആളുകൾ അതിൽ നിന്ന് വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്.